ചൈന രൂക്ഷമായ ഭക്ഷ്യപ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണെന്ന അനുമാനവുമായി സാമ്പത്തിക വിദഗ്ധർ വിവിധ രാജ്യങ്ങളുമായുള്ള ചൈനയുടെ ഇടപാടുകൾ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നിഗമനത്തിൽ സാമ്പത്തിക വിദഗ്ധർ എത്തിയത് മിക്ക രാജ്യങ്ങളുമായി ഭക്ഷ്യധാന്യങ്ങളും ഉത്പന്നങ്ങളും സംബന്ധിച്ച ഇടപാടാണ് ചൈനയ്ക്കുള്ളതെന്നും ഭക്ഷ്യവസ്തുക്കളുടെ വൻതോതിലുള്ള ഈ ഇടപാട് ചൈന വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നതിന്റെ തെളിവാണെന്നുമാണ് വിദഗ്ധരുടെ നിഗമനം രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ചൈനയിലെ ഭക്ഷ്യവിലക്കയറ്റം പതിമൂന്ന് ദശാംശം രണ്ട് ശതമാനമായി ഉയർന്നിരുന്നു ഒരു സാധാരണ ചൈനീസ് പൗരൻ ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ മുതൽ ഇറച്ചിവരെയുള്ള എല്ലാ നിത്യോപയോഗ ഭക്ഷ്യവസ്തുക്കളുടെയും വില ക്രമാതീതമായി ഉയർന്നിരുന്നു ചൈനക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മാട്ടിറച്ചി ഇറച്ചി എന്നിവയുടെ വില എൺപത്തിയാറ് ശതമാനം ഉയർന്നിരുന്നതായി നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വെളിപ്പെടുത്തിയിരുന്നു ലോകമെമ്പാടു നിന്നും തിടുക്കത്തിൽ ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്യാനാണ് ചൈന ശ്രമിക്കുന്നത് പ്രധാന ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്നും രാജ്യം അഭിമുഖീകരിക്കുന്നത് ഗുരുതരമായ ഭക്ഷ്യക്ഷാമമാണെന്ന് അനുമാനിക്കാം ചൈന ജനറൽ അഡ്മിനിസ്ട്രേഷൻ കസ്റ്റംസിന്റെ കണക്കനുസരിച്ച് ഈ വർഷം ആദ്യ പകുതിയോടെ ധാന്യ ഇറക്കുമതി ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനം വർദ്ധിപ്പിച്ചു എഴുപത്തിനാല് ദശാംശം അഞ്ചോ ഒന്ന് ദശലക്ഷം ടൺ ധാന്യമാണ് ചൈന ഇറക്കുമതി ചെയ്തത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സോയാബീന്റെ ഏറ്റവും വലിയ ഉത്പാദകരാണ് ചൈന എന്നിട്ടും യു എസിൽ നിന്നും ഈ വർഷം നാൽപ്പത് ദശലക്ഷം സോയാബീൻ ഇറക്കുമതി ചെയ്യാനാണ് ചൈന പദ്ധതിയിട്ടിരിക്കുന്നത് ചൈനയുടെ ഇറക്കുമതി ഡേറ്റകൾ പ്രകാരം കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത് ഈ വർഷം ജൂണിലാണ് ജൂൺ രണ്ടായിരത്തി ഇരുപതിൽ ഒൻപത് ലക്ഷത്തി പതിനായിരം ടൺ ഗോതമ്പാണ് ചൈന ഇറക്കുമതി ചെയ്തത് ഇതിനു പുറമെ എട്ട് ലക്ഷത്തി എൺപതിനായിരം ടൺ ചോളം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ടൺ പഞ്ചസാര എന്നിവയും ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ചൈനയിൽ വെള്ളപ്പൊക്കം വെട്ടുക്കിളി ആക്രമണം ആഫ്രിക്കൻ പന്നിപ്പനി എന്നിവയെ തുടർന്ന് രാജ്യത്തെ കാർഷിക മേഖല ഗുരുതരമായ പ്രതിസന്ധി നേരിട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കൗമുദി